നമസ്കാരം സോഷ്യൽ മീഡിയ അനാലിസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ഞാനും നിങ്ങളും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഒരു കഥ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഞാൻ നാട്ടിലെ ഒരു പ്രമാണിയാണ് മേലധികാരിയാണ് പല ആളുകൾക്കും സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്ന എന്നാൽ നാട്ടിലുള്ള പ്രമാണിമാർക്ക് വളരെ പ്രിയങ്കരനായിട്ടുള്ള ഒരു മേലധികാരിയാണ് ഞാൻ നിങ്ങളൊക്കെ എൻ്റെ തൊഴിലാളികളാണ് വളരെയധികം അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയും ഒരു ദിവസത്തെ കാര്യത്തിന് വേണ്ടിയും താൽക്കാലികമായിട്ടും ഒക്കെ എൻ്റെ കൂടെ പണിയെടുക്കുന്ന ആളുകളാണ് വളരെ കഷ്ടകരമായിട്ടുള്ള ജോലിയാണ് നിങ്ങൾ നമ്മളെ പോലെയുള്ള കുറേയധികം പ്രമാണിമാരുടെ വീതുകൾ ക്ലീൻ ചെയ്യുന്ന ആളുകളാണ് അതുപോലെ തന്നെ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്ന ആളുകളാണ് ഒരു ദിവസം എൻ്റെ ഔദാര്യത്തിൻ്റെ അങ്ങേയറ്റം കാരണം ഞാൻ പറഞ്ഞു ഈ നാട്ടിൽ ആഘോഷത്തിൻ്റെ ദിനങ്ങളാണ് നിങ്ങളൊന്ന് ആഘോഷിച്ചോളുക നാളത്തെ ദിവസം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയും ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയും വരിക അങ്ങനെ നിങ്ങളെല്ലാവരും അതിനുവേണ്ടി ആയിട്ട് വരുന്നു നിങ്ങൾക്ക് അണ്ടർ പ്രിവിലേജറാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഘോഷ ദിവസം വരുന്നതിന് വലിയ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും വരുന്നു അങ്ങനെ വരുന്ന ആ ഒരു സമയത്ത് രാവിലെ എനിക്കൊരു തോന്നൽ എൻ്റെ കുറേ പ്രമാണി സുഹൃത്തുക്കൾ പറഞ്ഞു അവർ നടന്നു പോകുന്ന വഴിയിൽ വേറെ ഏതോ പ്രമാണികൾ കൊണ്ട് അറവ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നു അതുകൊണ്ട് ആ ഒരു ആഘോഷ ദിനങ്ങളിൽ അതുവഴി പോകുന്ന മറ്റ് പ്രമാണിമാർക്ക് അത് കണ്ണിന് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അവർ ഭക്ഷണം കഴിക്കാനൊക്കെ പോകുന്ന ആ ഒരു സമയമായതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് നീക്കം ചെയ്യണം അപ്പോൾ ഞാൻ എൻ്റെ ആഘോഷങ്ങളൊന്നും മാറ്റിവയ്ക്കുന്നില്ല ഞാൻ നിങ്ങളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ അത് ക്ലീൻ ചെയ്തിട്ട് വരിക അപ്പോൾ നിങ്ങളിൽ ചില ആളുകൾക്ക് അതൃപ്തി ഉണ്ടാകുന്നു ഇത് ഡെയിലി നാട്ടിലുള്ള പ്രമാണിമാർ ആവർത്തിക്കുന്ന ഒരു മോശം കാര്യമാണല്ലോ ഈ ദിവസം ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആളുകൾ ഇതിൽ നിന്ന് ഒഴിവാക്കി അടുത്ത ഷിഫ്റ്റിലേക്ക് വരുന്ന ആളുകളെ അതിനുവേണ്ടി ഏൽപ്പിക്കാമെന്ന് എന്നോട് ചോദിക്കുന്നു ഞാൻ അതൊന്നും സമ്മതിക്കുന്നില്ല ബാക്കിയുള്ള ആഘോഷങ്ങളൊക്കെ നിർത്തിക്കോ നിങ്ങൾ ഈ പറയുന്ന പണിയൊക്കെ ചെയ്തിട്ട് ആഘോഷ ദിനങ്ങൾ ബാക്കിയുള്ളവർക്ക് വളരെ സന്തോഷകരമാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പറഞ്ഞു വിടുന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പണിയൊക്കെ തീർത്തിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ സദ്യ കഴിച്ചോളാൻ ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ നിങ്ങളിൽ കുറച്ച് ആളുകൾ ആത്മാഭിമാനത്തിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സ്ഥലത്തുനിന്ന് പോകുന്നു ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും വേണ്ട ഈ ഒരു ആഘോഷ ദിനത്തിൽ പോലും നമ്മളെ ഈ തരത്തിൽ ട്രീറ്റ് ചെയ്ത ഒരു രീതിയോട് നമുക്ക് വിയോജിപ്പുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ പോകുന്നു എന്നാൽ അതിൽ ചില ആളുകൾക്ക് പ്രതിഷേധം അറിയിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് ജോലിയാണ് ജോലി ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞ് പ്രതിഷേധം ചെയ്യാൻ പറ്റില്ല പക്ഷെ പ്രതിഷേധിക്കാനായിട്ടുള്ള എല്ലാവിധ അവകാശങ്ങളുമുള്ള അല്ലെങ്കിൽ പ്രതിഷേധിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു സംഭവമായിരുന്നു നടന്നത് അപ്പോൾ അതിൻ്റെ പ്രതിഷേധം എങ്ങനെ എഫക്റ്റീവായിട്ട് അറിയിക്കണമെന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ ആലോചിക്കുന്നു അപ്പോൾ അവരിൽ കുറേ ആളുകൾ പറയുന്നു ഈ ഭക്ഷണം നമുക്ക് കളയാം നമുക്ക് ഭക്ഷണം വേണ്ട നമ്മൾ ഈ ഒരു ആഘോഷ ദിനത്തിൽ പട്ടിണിയോടെ വീട്ടിലേക്ക് തിരിച്ചു പോകാം നമ്മളുടെ ഭക്ഷണം മാലിന്യത്തിലേക്ക് ഇടാം ഈ ഒരു പ്രതിഷേധ മാർഗം അവരെ അവലംബിച്ചത് എന്നെ വളരെയധികം അസ്വസ്ഥനാക്കുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്ന സ്ഥിര ജോലിക്കാരെ മുഴുവൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയും ഒരു ദിവസത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയും ഈ ഒരു അന്നത്തിനു വേണ്ടി പണിയെടുക്കാൻ വരുന്ന ഈ മാലിന്യം കോരാൻ വരുന്ന ആളുകളോട് ഞാൻ എൻ്റെ ദാഷ്ട്യം പ്രകടിപ്പിക്കുന്നു അതിൽ ഏഴ് പേരെ ഞാനങ്ങോട്ട് സസ്പെൻഡ് ചെയ്യുകയാണ് അതുപോലെ തന്നെ താൽക്കാലികമായിട്ട് വരുന്ന കുറച്ച് ആളുകളുണ്ട് അവർക്ക് താൽക്കാലിക ജോലിയാണ് ഈ ഒരു ജോലിയാണ് എന്നാലും അതൊരു ജോലിയാണല്ലോ തൻ്റെ വീട്ടിലെ വരുമാനത്തിന് വേണ്ടിയുള്ള ഒരു പണിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വരുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള കുറേയധികം ആളുകളുടെ പ്രതീക്ഷ മുഴുവൻ തച്ചുടച്ചുകൊണ്ട് ഞാൻ അവരെ അങ്ങോട്ട് വിടുകയാണ് എൻ്റെ ഈ ഒരു നടപടിയോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ എനിക്കറിയേണ്ടത് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അന്നം വേസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ അന്നം മുടക്കിയ എൻ്റെ നടപടിയെ ഇവിടുത്തെ വലിയൊരു മെജോറിറ്റി ആളുകൾ കയ്യടിയോടെ പ്രോത്സാഹിപ്പിക്കും ആ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളിൽ പല ആളുകളുണ്ടാവും ആഘോഷ ദിനങ്ങളെന്നൊന്നും മൈൻഡ് ചെയ്യാതെ അന്നത്തെ ദിവസവും വഴിയിൽ ബൈപ്പാസ് റോഡിൽ കൊണ്ടേ വേസ്റ്റ് തള്ളിയ ഹോട്ടൽ ഉടമയുണ്ടാവും അതുപോലെ തന്നെ ആ വേസ്റ്റിനകത്തെ കശാപ്പ് സാധനങ്ങൾ കൊണ്ടേ തള്ളിയ കശാപ്പ് കാരനുണ്ടാവും അവിടെ നിന്ന് എന്നും ഈ പറയുന്ന മാംസം എന്ന് പറഞ്ഞാൽ വേസ്റ്റൊക്കെ വഴിയിൽ കൊണ്ടേ തള്ളിയിട്ട് അതിനകത്ത് നല്ലത് വാങ്ങിക്കൊണ്ട് പോകുന്ന മറ്റ് പ്രമാണിമാരുണ്ടാവും അതുപോലെ തന്നെ നൂറ് രൂപ മുടക്കുമുതലുള്ള ഭക്ഷണം അഞ്ഞൂറ് രൂപയുടെ ആംബിയൻസ് ആണ് എന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിച്ച് ആയിരത്തഞ്ഞൂറ് രൂപ പേ ചെയ്തിട്ട് വന്ന് കുറേയധികം വേസ്റ്റും ചെയ്തിട്ട് വരുന്ന കുറേയധികം ആളുകളും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടാവും എല്ലാ ആളുകളും എന്തുകൊണ്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവർ നമ്മളുടെ അധികാരവർഗത്തിൻ്റെ ഔദാര്യം കൊണ്ട് കിട്ടിയ സമയത്ത് ആഘോഷങ്ങൾക്ക് വേണ്ടി വരേണ്ടിയിരുന്നു ആ ഒരു ആഘോഷങ്ങൾക്കിടയിൽ കിട്ടിയ ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവേണ്ടിയിരുന്നു എന്നാൽ അന്ന് അവർക്കെതിരെ ഉണ്ടായ മോശമായിട്ടുള്ള സമീപനത്തെ ചൊല്ലി അവരാ ഒരു ഭക്ഷണം മാലിന്യത്തിൽ നിക്ഷേപിച്ച് പട്ടിണിയോടെ വീട്ടിലേക്ക് തിരിച്ചുപോയി ആ ഒരു നടപടി അണ്ടർ പ്രിവിലേജായിട്ടുള്ള ആളുകളുടെ ആ ഒരു നടപടി നമുക്കിഷ്ടപ്പെട്ടില്ല അവർ പ്രതിഷേധിച്ചത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് നമ്മളുടെ കണ്ണിനും നമ്മളുടെ ചെവിക്കുമൊക്കെ ഇമ്പമില്ലാത്ത ആ ഒരു വാർത്തകൾ സമ്മാനിച്ച് അവരെ നമ്മൾ മോശമായിട്ടങ്ങ് ശിക്ഷിക്കുക ഒരു കുഴപ്പമില്ല ആർക്കും ഒരു പരാതിയില്ല എങ്ങനെ പ്രതിഷേധിക്കണം എപ്പോൾ പ്രതിഷേധിക്കണം എന്നൊക്കെ ഉള്ളത് ഓരോ ആളുകളുടെ സ്വാതന്ത്ര്യമാണ് എനിക്ക് എൻ്റെ അന്നം വേസ്റ്റ് ചെയ്തിട്ട് പ്രതിഷേധിക്കാം എനിക്ക് എൻ്റെ അന്നം കഴിക്കാതെ എന്ന് പ്രതിഷേധിക്കാം ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെ ഞങ്ങൾ പണിയെടുത്ത പൈസ കൊണ്ട് ഷെയർ ഷെയറിട്ട് വാങ്ങിച്ച ഭക്ഷണം വേസ്റ്റ് ചെയ്തിട്ടും എനിക്ക് പ്രതിഷേധിക്കാം അതൊക്കെ ചോദിക്കാനായിട്ട് ഈ നാട്ടിലുള്ള ആളുകളൊക്കെ ആരാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാത്തത് ഓണാഘോഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഓണസദ്യയാണ് അന്നത്തെ ഏറ്റവും വലിയ പ്രതിഷേധ മാർഗ്ഗം എന്ന് പറയുന്നത് ആ ഒരു ഓണസദ്യ വേണ്ടാന്ന് വെക്കലാണ് വേണ്ടാതെ വെച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ആ ഒരു പ്രതിഷേധം അറിയില്ല ആ ഒരു ഓണസദ്യ അവർ അവർ പിരിവിട്ട് വാങ്ങിച്ച ഒരു ഓണസദ്യ വേസ്റ്റാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ എനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ സോമാലയിലിരിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഇല്ല കിട്ടേണ്ടത് കർഷകർക്കും ഹോട്ടൽ ഉടമകൾക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട് അവരുടെ വയറാണ് പട്ടിണിയായത് ആ ഒരു ഭക്ഷണം അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും നമുക്കൊരു ഗുണമൊന്നും കിട്ടത്തൊന്നുമില്ല സൊമാലയിലെ പിള്ളേർക്കും ഗുണമൊന്നും കിട്ടത്തൊന്നുമില്ല ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഇവിടെയുള്ള വലിയ ഒരു കൂട്ടം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകൾ കാരണം സാധാരണ ജനം വഴിയിൽ വീണ് മരിക്കുന്നുണ്ട് വഴിയിലെ കുഴിയിൽ വീണ് മരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വൈകിപ്പിച്ച് ജീവിതം ദുസ്സഹമാക്കുന്ന കുറേയധികം ഉദ്യോഗസ്ഥർ എത്ര അധികം അധികാര ദുർവിനിയോഗങ്ങളാണ് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത് പല ആളുകളും ജീവിതം ഒന്ന് പച്ചപിടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു ലൈസൻസിന് വേണ്ടി നടക്കുന്ന സമയത്തും അവരെ കൈക്കൂലി വാങ്ങി 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 പീഡിപ്പിക്കുന്ന കുറേയധികം ഉദ്യോഗസ്ഥർ ഇതൊന്നും നടക്കത്തില്ല എന്ന് കാണുന്ന സമയത്ത് ആത്മഹത്യ ചെയ്യുന്ന കുറേയധികം ആളുകൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ ലോൺ കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന കുറേയധികം കുട്ടികൾ ഇതുപോലെയൊക്കെ ഉള്ള ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഇതിനൊക്കെ കാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടിനെ ഇവർക്കൊക്കെ എതിരെ ഇത്രയധികം ശക്തമായിട്ടുള്ള ഒരു അച്ചടക്ക നടപടിയോ അല്ലെങ്കിൽ പിരിച്ചുവിടലോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അത് ഈ ഒരു തൊഴിലാളി സമൂഹമായതുകൊണ്ടാണ് ഇവർക്ക് വേണ്ടി ചോദിക്കാനും പറയാനുമായിട്ടുള്ള ആളുകളൊന്നുമില്ല നമ്മുടെയൊക്കെ ചില പബ്ലിക് ഷോ ഓഫ് വാദങ്ങളുണ്ടല്ലോ ഭക്ഷണം പാഴാക്കരുത് സൊമാലിയിലെ അവസ്ഥ കണ്ടോ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു വലിയ മെജോറിറ്റി അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും എന്നാൽ അവർ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ എന്നെ കളഞ്ഞ ഒരു കാര്യമാണെന്നും നമുക്കതിനകത്ത് റോളില്ല എന്നും ചിന്തിച്ചുകൂടേ അപ്പോൾ ഈ പറയുന്ന നമ്മളുടെ ഒക്കെ പബ്ലിക് ഷോ ഓഫ് വാദങ്ങൾക്ക് വേണ്ടി ഈ അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള വളരെയധികം കഷ്ടപ്പെടുന്ന ആളുകളുടെ നെഞ്ചത്തേക്ക് കയറിയിട്ട് അതിനകത്ത് വലിയ കയ്യടികൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട് വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി